പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നടത്തി അറിയിക്കുന്നു. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നു, ആ മാർവോടു ചേർന്നു കിടന്നു, ആ ചൂടിൽ പൊതിഞ്ഞിരുന്നു. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. പ്രൈസ് ദ ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. നമുക്കേവർക്കും സുപരിചിതമായ ഒരു വചനമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നോടിയായി. അവിടെ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്നവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് അവർ തമ്മിൽ പറയുകയാണ്, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. ഇന്ന് എൻ്റെ ചിന്താവിഷയം അതിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ സംസാരിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. നാളുകളായി വലിയ ഭാരമേറിയ കല്ലുപോലെ ഉള്ള വിഷയങ്ങളുമായി നടക്കുകയാണ്. വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങളായി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഭാരം എനിക്കൊന്ന് ഇറക്കി വെക്കണം, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം. സങ്കീർത്തനക്കാരൻ 55:22 ദാവീദ് വിളിച്ചു പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. ആര്? നമ്മുടെ കർത്താവ്. അടുത്ത വാക്യം പറയുന്നു, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കയില്ല. താങ്ക് യു ജീസസ്, ഗ്ലോറി ടു ഗാഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാം, നിങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ എത്ര നാൾ ചുമക്കും? നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാൽ കർത്താവിന് എങ്ങനെ പ്രവർത്തിപ്പാൻ കഴിയും? ആ വിഷയങ്ങൾ പലപ്പോഴും നാം പറയും, ഞാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്തു. ഇല്ല, നിങ്ങൾ പൂർണ്ണമായും കൊടുത്തിട്ടില്ല. പൂർണ്ണമായും കൊടുത്തെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഭാരം ചുമന്ന് പേറി നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ വിട്ടുകൊടുക്കുക. പൂർണ്ണമായും ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. സമാധാനത്തോടെ, അനേകർ സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ കഴിയുന്ന എത്രയോ ദിനരാത്രങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ദൈവകരത്തിലേക്ക് കൊടുക്കുക. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ സഹോദരിമാർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും? ഇന്ന് നമ്മളും തമ്മിൽ തമ്മിൽ, ഞാനും നിങ്ങളും പറയുക, എനിക്ക് വേണ്ടി എൻ്റെ വിഷയത്തിൻ്റെ കല്ല് ആരുരുട്ടി മാറ്റും? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് അവർ അവിടെ തമ്മിൽ തമ്മിൽ പറഞ്ഞ കാര്യമാണ്, എനിക്കു വേണ്ടി, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും? കല്ലുപോലെയുള്ള വിഷയങ്ങളെ ദൈവകരത്തിലേക്ക് കൊടുക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവപൈതലെ, നാളുകളായി ഭാരം പേറി രോഗക്കിടക്കയിലായിരിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പലവിധമായ വ്യാധികൾ, പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കല്ലുപോലുള്ള വിഷയങ്ങൾ, രോഗങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാനാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അത് ചുമക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാൽ കർത്താവിന് എങ്ങനെ പ്രവർത്തിപ്പാൻ കഴിയും? പൂർണ്ണമായും ദൈവകരത്തിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ വിഷയത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. 3 നാൾ, അതായത് കർത്താവ് ക്രൂശിൽ തറച്ചു, ആ സമയത്ത് പലരും പറഞ്ഞു ഇനി ഉയർക്കുകയില്ല, അവസാനിച്ചു. എന്നാൽ 3-ാം നാൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് അത് നാം തിരിച്ചറിയുക. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ,
ദൈവമക്കളെ, ജീവനുള്ള ഒരേ ഒരു കർത്താവ്, സത്യദൈവമായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ കർത്താവാണ് വഴിയും സത്യവും ജീവനും. 16:15 പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രിയ ദൈവമക്കളെ, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് ഇവിടെ പറയുകയാണ്. ഇവിടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെന്ന് രക്ഷിക്കപ്പെടും. ആദ്യം കർത്താവിൽ സമർപ്പിക്കുക, ദൈവസന്നിധിയിൽ അടുത്തു വരിക. ഏക സത്യദൈവം നസ്രയനായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ. ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ ക്രൂശിൻ ചുവട്ടിലേക്ക് നമുക്കൊന്ന് പോയിരിക്കാം. ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ പാടിയ പാട്ടിൻ്റെ ആ ചരണം നിങ്ങൾക്കറിയാം. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. നമ്മുടെ സമയം പാഴാക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തെടുക്കാം. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ എല്ലാം ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായ ഒരു വിടുതലിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അവരുടെ ഭാരങ്ങൾ, നാളുകളായി പേറിക്കൊണ്ട് നടക്കുന്ന ഭാരങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ കാണുവാൻ സഹായിക്കണം. അത്ഭുതം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.